ഹലോ നമസ്കാരം. ഞാൻ ഡോക്ടർ ജി സുനിൽകുമാർ, എസ് കെ ക്ലിനിക്കൽ സ്കാൻസ് പൂവാർ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഗർഭാശയമുഴകൾ അല്ലെങ്കിൽ യൂട്രൈൻ ഫൈബ്രോയിഡിനെ പറ്റിയാണ്. നമ്മുടെ ഗസ്റ്റ് ഡോക്ടർ ഡി പ്രിയ, കൺസൾട്ടൻ്റ് ഗൈനക്കോളജിസ്റ്റും ലാപ്രോസ്കോപ്പിക് സർജനുമാണ്. മാഡം നെടുമങ്ങാട് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. മാഡം, ഗർഭാശയമുഴകളെപ്പറ്റി എല്ലാവർക്കും നല്ല അറിവുള്ളതാണ്, എന്തുകൊണ്ടിത് ഉണ്ടാകുന്നു എന്നൊന്ന് പറയാമോ? അതെ, ഗർഭാശയ മുഴകൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഫൈബ്രോയിഡ് അല്ലേ. ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസ് ഗർഭാശയത്തിൽ തന്നെ മസിൽസാണ്. മസിൽസിൻ്റെ അബ്നോർമലായിട്ടുള്ള ഡിവിഷൻ കാരണം മസ്കുലേച്ചറിൻ്റെ ഇരട്ടി ആവുന്നതിൽ മാത്രമാണ് ഫൈബ്രോയിഡ് ഉണ്ടാകുന്നത്. അതിൽ യാതൊരു വിക ക്യാൻസറിൻ്റെ ഇതായിട്ടുള്ളതോ ഒന്നുമല്ല. അപ്പം ഉണ്ട മസിൽ ടിഷ്യൂവിന് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതുകൊണ്ടാണ് അത് ഫൈബ്രോയിഡാവുന്നത്. അത് യൂട്രസിൽ വരുന്നതുകൊണ്ട് അതിനെ ഫൈബ്രോയിഡ് എന്ന് പറയും. ബ്രസ്റ്റിൽ അതിൻ്റെ സൈമൾട്ടേനിയസ് ആയിട്ട് ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് ഓഫ് ബ്രസ്റ്റ് എന്ന് പറയും. ഹോർമോണൽ ചേഞ്ച് കൊണ്ട് ഈ ഫൈബ്രോയിഡ് വരാൻ സാധ്യതയുണ്ടോ? അതായത് നമുക്ക് ഒരു ലേഡി യൂഷ്വലി ഈസ്ട്രജൻ ആണ് അളവ് അല്ലേ, ഇപ്പം ഈസ്ട്രജനി സ്റ്റേറ്റ് ആണ് അവർ പ്രിൻസസ് ഉള്ളിടത്തോളം. പക്ഷേ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് കൊണ്ട് നമുക്കിപ്പോൾ ഫൈബ്രോയിഡ് വരണം അങ്ങനെ വരണമെന്നില്ല. പക്ഷേ കുറേ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, ഒബീസിറ്റി, ഫുഡ് ഹാബിറ്റ്സ്, പിന്നെ അങ്ങനെ ഉള്ളവർക്ക് ഫൈബ്രോയിഡ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ ജങ്ക് ഫുഡ്സ്, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയത് കൂടിയ കഴിക്കുന്നത്, മീറ്റ്, ഡയറി പ്രോഡക്ട്സ്, ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റും ലെസ് പ്രോട്ടീനും ആയിട്ടുള്ള ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത്, ലാക്ക് ഓഫ് എക്സസൈസ്, ഇങ്ങനെയൊക്കെ ഉള്ളവരിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മുമ്പത്തേന് അപേക്ഷിച്ച് ഇപ്പോൾ ഫൈബ്രോയിഡിൻ്റെ ഇത് കൂടുതലായിട്ട് വരുന്നുണ്ടോ? നേരത്തെ ഫൈബ്രോയിഡ് ഉണ്ടായിരിക്കാം, പക്ഷെ നമുക്കിപ്പോൾ ഡയഗ്നോസിസ് ഉള്ളതുകൊണ്ടാണ്. കാരണം ഫെസിലിറ്റീസ് അല്ലേ കൂടുതലുണ്ടോണ്ട് നേരത്തെ ഡയഗ്നോസ് ചെയ്യുന്നു. പണ്ട് സ്ത്രീകൾ ബ്ലീഡിങ് ആണെങ്കിൽ വെച്ചോണ്ടിരിക്കും. ഇപ്പോൾ ദേ കം ഫോർവേഡ് വിത്ത് ഇങ്ങനെ ഇഷ്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ഫൈബ്രോയിഡ് കൂടുതൽ ഡയഗ്നോസ് ചെയ്ത് വരുന്നുണ്ട്. എന്തൊക്കെ ലക്ഷണങ്ങളായിട്ടായിരിക്കും? അതായത് നമുക്ക് ഇത് മെയിനായിട്ട് ഫൈബ്രോയിഡ് പൊസിഷൻ അനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് മെയിനായിട്ട് യൂട്രസിനകത്തിരിക്കുന്ന ഒരു മുഴയാണെന്നുണ്ടെങ്കിൽ പേഷ്യന്റിന് പ്രസന്റ് വിത്ത് ബ്ലീഡിങ്, അതായത് സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ്, ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്സ്, ഇതെല്ലാം അമിതമായിട്ടുള്ള ബ്ലീഡിങ് ആവാം. പക്ഷേ യൂട്രസിൻ്റെ മുകളിൽ, അതായത് സബ്സീറസ് ആയിട്ടിരിക്കുന്ന ഫൈബ്രോയിഡാണ് എങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ മുഴ വയറ്റിൽ കൂടെ അവർക്ക് അറിയാൻ സാധിക്കാം. പിന്നെ ഉള്ളത് സർവൈക്കൽ ഫൈബ്രോയിഡ്, അതായത് താഴെ യോനി ഭാഗത്ത് ഗർഭാശയ മുഖത്ത് വരുന്നത്. അപ്പോഴും അവർക്ക് മൂത്ര തടസ്സം വരാം. അപ്പോൾ സിംറ്റംസ് പൊസിഷൻ അനുസരിച്ച് വേരി ചെയ്യാം. മെയിനായിട്ട് ബ്ലീഡിങ് വരാം. രണ്ട്, വയറിലെ മാസമായിട്ട് അവർക്ക് ഫീൽ ചെയ്യാം. പിന്നെ വരുന്ന മൂത്രാശയ യൂറിൻ പാസ് ചെയ്യുന്നതിൽ ഫ്രീക്വൻസി കൂടാം. പോകുന്നത് ഫുൾ പോകത്തുമില്ല, കാരണം ഈ യൂട്രസും ബ്ലാഡറും അടുത്തടുത്താണ് ഇരിക്കുന്നത്. ഗർഭാശയമാണെങ്കിൽ ആന്റീരിയർ ആയിട്ടാണ് ബ്ലാഡർ അല്ലേ, ആ പോസ്റ്റീരിയറിലാണ് നമ്മുടെ ഇൻറ്റസ്റ്റൈനും ബാക്കി റെക്റ്റം ഒക്കെ വരുന്നത്. അപ്പം ഈ മുഴ എവിടെയാണോ ഇരിക്കുന്നത് അതനുസരിച്ചിട്ട് ആ ലേഡിക്ക് സിംറ്റമാറ്റിക് ആവാം. അപ്പം ഇതിലെ ഇറഗുലർ പീരീഡ് എന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? അത് ഏത് ടൈപ്പ് ഫൈബ്രോയിഡിനാണ്? അപ്പം മാഡം മൂന്ന് രീതിയിൽ പറഞ്ഞു, സബ്മ്യൂക്കസ് ഉണ്ട്, ഇൻട്രാമ്യൂറൽ ഉണ്ട്, സബ്സീറസ് ഉണ്ട്. ഏത് ടൈപ്പ് ഫൈബ്രോയിഡിലാണ് ഈ ബ്ലീഡിങ് ഉണ്ടാകുന്നത്? അത് ഈ യൂട്രസിന് സബ്സീറസിൽ വരത്തില്ല, ഇൻട്രാമ്യൂറൽ ഓർ സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ്സിലാണ് യൂഷ്വലി ബ്ലീഡിങ് പ്രോബ്ലംസ് അവർക്ക് കാണുന്നത്. അതായത് അമിതമായിട്ടുള്ള രക്തപോക്ക് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പിന്നെ വരുന്ന ബ്ലീഡിങ് വളരെ മാസമായിട്ട് കട്ട കട്ടയായിട്ട് പോകും അല്ലേ. ഒരു അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ഒരു ദിവസം എത്ര പാഡാണ് മാറ്റുന്നത്, എത്ര പ്രാവശ്യം മാറ്റും. പിന്നെ ഒരു പിരീഡ് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞ് അടുത്ത മെൻസസ് വരിക, അതായത് പോളിമെനറി. ഇങ്ങനത്തേക്കുള്ള സിംറ്റംസ് ആണ് യൂഷ്വലി അവർ പ്രസന്റ് ചെയ്യുന്നത്. ഇതിൽ തന്നെ ഈ സിംറ്റം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെ പറയാൻ പറ്റും? ഒരു പേഷ്യൻറ്റ് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ യൂഷ്വലി നമ്മൾ ഫൈബ്രോയിഡ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് കുട്ടികളിൽ അല്ല കാണുന്നത്, ഒരു മാരീഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് വരുന്നതെങ്കിൽ
ഫസ്റ്റ് നമുക്ക് അബ്ഡമിൻ എക്സാമിനേഷൻ തന്നെയാണ്. അബ്ഡമിൻ എക്സാമിൻ ചെയ്യുമ്പോൾ ചിലരുടെ നമുക്ക് പെർ അബ്ഡമിൻ തന്നെ മാസ് ഫീൽ ചെയ്യാം. അപ്പോൾ ആ കൺസിസ്റ്റൻസി വെച്ചിട്ട് നമുക്ക് അറിയാൻ സാധിക്കും അത് യുട്രൈൻ ആണ് മാസാണോ ഓവറിയൻ മാസാണോ എന്ന്. ചിലപ്പോൾ തെറ്റാം, എന്നാലും ഒരു 80% നമുക്ക് ഷുവറിറ്റി വരാം മറ്റ് സെൻ യുട്രൈൻ മാസ് എന്ന്. പെർ അബ്ഡമിൻ പാൽപ്പബിൾ ആണെങ്കിൽ, അല്ല എന്നുണ്ടെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ കാണുമ്പോൾ തന്നെ അവർക്ക് ആസ് എ പി വി ചെയ്ത് പെർ വജൈനൽ എക്സാമിനേഷൻ ചെയ്തിട്ട് നമുക്ക് അസസ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു രൂപം കിട്ടും യൂട്രസ് അകത്തോട്ടുള്ള മുഴയാണോ ഇരിക്കുന്നത്, യൂട്രസ് അതിൻ്റെ മുകളിലാണോ മുഴ ഇരിക്കുന്നത്, സെർവൈക്കൽ ഫൈബ്രോയിഡ് ആണോ എന്ന്. ഡയഗ്നോസിസ് ഇസ് ബൈ അൻ അൾട്രാസൗണ്ട്. അൾട്രാസൗണ്ട് ചെയ്തു തന്നെ ബ്ലഡ് ടെസ്റ്റ് ഏതെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടോ? അവരുടെ സിംപ്റ്റംസ് അനുസരിച്ച് ഹീമോഗ്ലോബിൻ നോക്കാം, അവരുടെ ബ്ലഡ് റൂട്ടീൻ ആയിട്ടുള്ള സ്റ്റാറ്റസ് നോക്കാം. അതായത് ഹീമോഗ്ലോബിൻ, ബ്ലഡ് ഷുഗർ, ബ്ലഡ് റൂട്ടീൻ അത്രയൊക്കെ തന്നെയുള്ളൂ. ഏതൊക്കെ ഏജ് ഗ്രൂപ്പിലാണ് നമുക്ക് ഈ ഫൈബ്രോയിഡ് കാണാൻ കഴിയുന്നത്? നമുക്ക് സെപ്പറേറ്റ് ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ആയിക്കഴിഞ്ഞാൽ, അതായത് ഒരു കുട്ടി ഓവുലേഷൻ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വേണോ നമുക്ക് ഫൈബ്രോയിഡ് വരാം. പക്ഷേ യൂഷ്വലി കാണുന്നത് ഒരു 30+ ഏജ് ഗ്രൂപ്പിലാണ് കാണുന്നത്. പക്ഷേ ഇപ്പോഴും യങ്സ്റ്റേഴ്സിലും മെയിൻലി ഇൻഫെർട്ടൈൽ കപ്പിൾസൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് സ്കാൻ ചെയ്യുമ്പോഴും 20-22 ഇയേഴ്സ് ഫൈബ്രോയിഡ് കാണുന്നുണ്ട്. വളരെ വലിയ ഫൈബ്രോയിഡ്സ് വരെ അന്നേ കാണുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, ഈ ഫൈബ്രോയിഡ്സ് ഒരു മലിഗ്നന്റ് അല്ല, ക്യാൻസർ ആക്കാനുള്ള പോസിബിലിറ്റി എത്രത്തോളം ഉണ്ട്? വളരെ 0.5% ഉള്ളൂ. കാരണം ഒരു ഫൈബ്രോയിഡും മാലിഗ്നസ് സാർക്കോമാറ്റസ് ചേഞ്ച് വളരുന്നത് വളരെ കുറവാണ്, ഒൺലി 0.5%. അപ്പോൾ ഈ സിംറ്റംസ് അനുസരിച്ചിട്ടാണ് നമുക്ക് അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരുന്നത്. അതായത് എല്ലാവരും അയ്യോ മുഴ എത്ര വലിയ മുഴയാണോ ചെറിയ മുഴയാണോ അന്ന് അവർക്ക് കേൾക്കേണ്ട, ഗർഭാശയത്തിൽ മുഴയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കോട് നീക്കം ചെയ്യണം. അപ്പോൾ നമ്മൾ ഡയഗ്നോസ് ചെയ്തു, അപ്പോൾ സൈസും ഐഡൻറ്റിഫൈ ചെയ്തു, എത്ര സൈസ് മുതലുള്ളവർക്ക് നമ്മൾ അതിൻ്റെ മുഴ നീക്കം ചെയ്യണോ ഹിസ്റ്ററെക്ടമി ചെയ്യണോ അതിനെ പറ്റി ഒന്ന് പറയാമോ? അതായത് നമ്മൾ ഇപ്പോൾ ഏജ് ഗ്രൂപ്പ് അനുസരിച്ചിട്ട് നമുക്കൊന്ന് പറയാം. അതായത് ഇപ്പോൾ യങ് ഏജ് ഗ്രൂപ്പ് കുട്ടികളില്ലാത്തവരാണ് വന്നിരുന്നത് 2-3 സെൻറ്റിമീറ്റേഴ്സ്. അതായത് നമുക്ക് സൈസിനെ ഒരു നെല്ലിക്ക രൂപത്തിൽ എടുക്കാം അല്ലേ. നെല്ലിക്ക രൂപത്തിലുള്ള ഫൈബ്രോയിഡ് ഏത് ഏജ് ഗ്രൂപ്പിൽ വന്നാലും ഒന്നും ചെയ്യണ്ട, നേരെ മറിച്ച് നാരങ്ങയുടെ രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടെ സൈസായി അല്ലേ, 2-3 സെൻറ്റിമീറ്റേഴ്സോളം വരും. 2-3 സെൻറ്റിമീറ്റേഴ്സ് വരുമ്പോഴത്തേക്കും അത് നമുക്ക് ഇപ്പോൾ ഇൻഫെർട്ടൈൽ കപ്പിളാണ്, യൂട്രസിനകത്തോട്ടാണ് മുഴ ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ വി നീഡ് ടു റിമൂവ് ഇറ്റ്. പക്ഷേ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് 35 ഇയേഴ്സ് ആയിട്ടുള്ളവർക്ക് മുഴ ഇരിക്കുകയാണെങ്കിൽ അത് അവിടെ ഇരുന്നോട്ടെ, വലിയ ഇഷ്യൂ വരത്തില്ല. പക്ഷെ കുറച്ചും കൂടെ വലുതാണ്, അതായത് ഒരു ഓറഞ്ചിൻ്റെ സൈസാണ്, 5-6 സെൻറ്റിമീറ്റേഴ്സ്, ഇങ്ങനെയാണ് നമ്മൾ യൂഷ്വലി പേഷ്യൻ്റെ അടുത്ത് നമ്മൾ അസസ് ചെയ്ത് പറയുന്നത് തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ചെറുതാണ്, നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ മുഴയുടെ സൈസ് വലുതായിരിക്കുന്നതുകൊണ്ട് 5-6 സെൻറ്റിമീറ്റേഴ്സ് ആണെങ്കിൽ കുറച്ച് വലിയ മുഴ തന്നെയാണ്. അപ്പോൾ അതിന് അവരുടെ ഇത് പ്രായത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് കൊടുക്കുന്നത്. അതുപോലെ സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് ആണെങ്കിൽ എത്ര സൈസ് തൊട്ട് നമ്മൾ എടുക്കണം എന്നുള്ളത്? സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് നമുക്കിപ്പോൾ പേഷ്യൻറ്റ് സിംറ്റമാറ്റിക് ആണ്, നല്ല സിവിയർ മെലറേജി ആണ്, ചെറിയതാണെങ്കിൽ ചിലത് നമുക്ക് ഹോർമോണൽ ടാബ്ലറ്റ്സ് നമുക്ക് കൊടുക്കാം അത് ഷ്രിങ്ക് ചെയ്യാനായിട്ട്. അല്ല ഇൻഫെർട്ടൈൽ കപ്പിൾസൊക്കെ ആണെങ്കിൽ നമുക്ക് വയറ് തുറക്കാതെ തന്നെ ഹിസ്ട്രോസ്കോപ്പി വഴി നമുക്ക് ആ ഫൈബ്രോയിഡൊക്കെ നീക്കം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ നമ്മളെ 3 ടൈപ്പ് ഫൈബ്രോയിഡിൽ സബ്മ്യൂക്കസും ഇൻട്രാമ്യൂറലും സബ്സീറസ് 3 രീതിയിൽ വരുന്ന ഇതിൽ ഏതാണ് കൂടുതൽ അപകടകാരിയായിട്ടുള്ളത്? അത് അങ്ങനെ നമുക്ക് പേഷ്യൻ്റ് യൂഷ്വലി സിംറ്റംസ് വരുന്നത് യൂട്രസിനകത്തിരിക്കുന്ന നമ്മൾ, കാരണം അവർക്ക് ബ്ലീഡിങ് വരും. ബ്ലീഡിങ് ആകുമ്പോൾ യൂഷ്വലി ദേ ഗോ ഫോർ അനീമിയ. അനീമിക് ആകുമ്പോൾ ഒട്ടും 4-5 ഹീമോഗ്ലോബിനൊക്കെ വരുന്നവർ കാണും, പക്ഷേ ഒട്ടും അവർ ശ്രദ്ധിക്കാതെ വരും. പക്ഷേ ഒരു 40-45 വയസ്സായിട്ട് മുഴ പൊക്കിളിൻ്റെ അവിടെ വരെ മുഴ ആയിട്ട് വരുന്നവർ കാണാം, 20 വീക്സ് അതി പ്ലസ് കാണാം. അപ്പോൾ അവർക്ക് യൂഷ്വലി സിംറ്റംസ് യൂറിനറി സിംറ്റംസ് ഒക്കെ ആയി വരുന്ന തട്ടുന്ന പോലെയൊക്കെ തോന്നും, കുരിഞ്ഞെടുക്കാനൊരു ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ അവർ പറയാറുള്ളൂ. ഈ ബ്ലീഡിങ് ആണ് ഒരു സിംറ്റമാറ്റിക് ആണെങ്കിൽ അവർ കുറച്ചും കൂടെ നേരത്തെ വരും, ചില ഫൈബ്രോയിഡ്സിന് അങ്ങനെ കാണത്തില്ല. അപ്പോൾ അതാണ് ഏറ്റവും വളരെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാനും ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും ലേറ്റായി പോകുന്നത്. മെനറേജി ആയിട്ടുള്ള ഒരു സിംറ്റം ആണെന്നുണ്ട് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവർ നേരത്തെ തന്നെ അവരുടെ ഡോക്ടറെ കണ്ട് നമുക്ക് ഡയഗ്നോസിസിലേക്ക് എത്താൻ സാധിക്കും.
ട്രീറ്റ്മെൻറ്റിൽ ഇതിൽ ഈ മെനോറേജി ആയിട്ട് വരുന്നവർക്ക് ഡി എൻ സി അങ്ങനത്തെ ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റ്? നമ്മൾക്ക് അതായത് ഡി എൻ സി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഒബ്സല്യൂട്ടാണ്. ഇപ്പം പറയും നമ്മൾ ഫ്രാക്ഷണൽ ക്യൂരറ്റേജ്, അതായത് എൻഡോമെട്രിയം അസസീനേൻ്റെ ഒപ്പം തന്നെ സെർവിക്സും കൂടെ, എൻഡോ സെർവൈക്കൽ രണ്ട് സ്റ്റഡിയും കൂടെയാണ്. പക്ഷെ ഒരു ഫൈബ്രോയിഡ് ഡയഗ്നോസിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡി എൻ സി ഒരു മാനേജ്മെൻറ്റ് പാർട്ടിൽ വരുത്തില്ല. പക്ഷെ എല്ലാവരും പറയും ഒരു ഡി എൻ സി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻഡോമിയ ഇത് അറിയാം. ഡിപ്പെൻസ്, നമ്മുടെ ഈ ഫൈബ്രോയിഡ് കണ്ടു, എൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ ഫൈബ്രോയിഡ് കണ്ടു ഒരു 5 സെൻറ്റിമീറ്റേഴ്സ് യൂട്രസിൻ്റെ മുകളിലാണ്. അറ്റ് ദ സെയിം ടൈം എൻഡോമെട്രിയം സാറ് പറഞ്ഞൊരു ഡി എൻ സി വേണം, എൻഡോമെട്രിയം തിക്നെസ് മോർ ദാൻ നോർമൽ, അതായത് ഒരു 14-16 mm അകത്തെ ലൈനിങ് അത്രയും കൂടുതലാണ് അൾട്രാസൗണ്ടിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു എൻഡോമെട്രിയൽ ബയോപ്സിയും കൂടെ എടുക്കുന്നതിൽ തെറ്റില്ല. വേറെ ഒന്ന്, നമ്മുടെ ഞാൻ സ്കാനിങ്ങിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് ബൾക്കി യൂട്രസ്. ബൾക്കി യൂട്രസ് എന്ന് പറയുമ്പോൾ യൂട്രസിന്റെ കനം കൂടുന്നു, അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യം ചെയ്യാനുണ്ടോ? എന്ത് സിംപ്റ്റം ആണ് അവർക്ക് ഉള്ളതെന്നുള്ളത്. നോർമലി ഒരു 30-45-48 ആ ഏജിൽ ചിലപ്പോൾ യൂട്രസ് മേ ബിക്കം ബൾക്കി അല്ലേ. അത് വെച്ചാൽ അത് യൂട്രസിന്റെ മസിൽസിന് വികസനം കൂടുന്നു, അതാണ് അഡിനോമയോസിസ് പോലെ വരുന്നത്. അവർക്ക് സിംപ്റ്റംസ് എന്ന് പറഞ്ഞാൽ പിരീഡ്സ് സമയത്ത് അമിതമായ വയറുവേദന ഒരു കാര്യമായിരിക്കാം, പിന്നെ ബ്ലീഡിങ് കൂടുതലായിരിക്കാം, കട്ടയ്ക്ക് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവാം. സിംപ്റ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അതിന് ട്രീറ്റ്മെൻറ് കൊടുക്കുക, അല്ലെങ്കിൽ യു ക്യാൻ ലീവ് ഹർ ഹലോ. അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ തന്നെ ഇത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ? മെഡിക്കൽ ട്രീറ്റ്മെൻറ് ഉണ്ട്. അതായത് ഇപ്പോൾ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സർജിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകണമെന്നില്ല. കാരണം ഫൈബ്രോയിഡ് ടാബ്ലറ്റ് കൊടുത്ത് കുറയ്ക്കുന്നതുണ്ട്. 3 മെത്തേഡായിട്ട് നമുക്ക് തരംതിരിക്കാം ഇതിന്. അതായത് മെഡിക്കൽ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, റേഡിയോ അബ്ലേഷൻ ട്രീറ്റ്മെൻറ് ഉണ്ട്, ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെൻറ്. ഈ റേഡിയോ അബ്ലേഷൻ ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഒന്നുകൂടെ, അതായത് നമുക്ക് റേഡിയോ അബ്ലേഷൻ ട്രീറ്റ്മെൻറ്റ് നമുക്ക് സാധാരണ ഒരു ലെവലുള്ള ഹോസ്പിറ്റൽസിൽ പറ്റത്തില്ല. ദാറ്റ് ഈസ് റേഡിയോളജിസ്റ്റ് ആണ് അതിൻ്റെ യൂഷ്വലി ട്രീറ്റ്മെൻറ് എടുക്കുന്നത്. ഇൻ്റർവെൻഷണൽ കാർഡിയോളജി എവിടെ ഉണ്ടോ എന്നുള്ള തരത്തിൽ ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ഉള്ളിടത്ത് നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് പറ്റുള്ളൂ. അതായത് നമ്മൾ ഈ സി എ ബി ജിക്ക് നമ്മൾ വെയിനിൽ നമ്മൾ മരുന്ന് ഇഞ്ചെക്ട് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ. വെസലിലേക്ക് നമ്മൾ കത്തീറ്റർ കടത്തി വിട്ടിട്ട് മരുന്ന് ഇഞ്ചെക്ട് ചെയ്ത് യൂട്രസിലേക്കുള്ള വെസൽസിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ യൂട്രൈൻ ബ്ലഡ് വെസൽസ് മെയിൻ സിംഗിൾ ആണല്ലോ അല്ലേ. യൂട്രൈൻ ആർട്ടറി വരുന്ന ആ മെയിൻ വെസൽസിനെ ബ്ലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് യൂട്രൽ ഫൈബ്രോയിഡ് ഷ്രിങ്ക് ചെയ്യും. അതാണ് ഒരു ഒ പി പ്രൊസീജിയർ ആണ്. ഒരു 20-30 minutes എടുക്കുള്ളൂ. പേഷ്യൻ്റ് അവേക്കാണ് സർജറി ത്രൂഔട്ട്. കാരണം നമുക്കിപ്പോൾ ഒരു 20 weeks സാറ് പറഞ്ഞല്ലോ, ചിലവർ ഓപ്റ്റ് ചെയ്യും റേഡിയോ അബ്ലേഷൻ മതി എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ 7-6 centimeters വരെയൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് റേഡിയോ അബ്ലേഷൻ സ്റ്റഡിയിൽ ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലർക്ക് റിക്കർ ചെയ്യും, അതാണ് ഇത്. അപ്പം നമ്മളിത് ചെയ്ത് കഴിഞ്ഞാലും ഫോളോ അപ്പ് വേണം പേഷ്യൻ്റെ അടുത്ത്. അപ്പോൾ ഈ സർജിക്കൽ ട്രീറ്റ്മെൻറ്റിൽ തന്നെ ഓപ്പൺ സർജറിയും ലാപ്രോസ്കോപ്പിക് സർജറിയും ഉണ്ട്. ഏതാണ് ബെറ്റർ, ആർക്കാണ് ചെയ്യാൻ പറ്റുന്നത്? ലാപ്രോസ്കോപ്പിക് ആർക്ക് ചെയ്യാം, ഓപ്പൺ സർജറി ആർക്ക് ചെയ്യാം? അതെ, നമ്മൾക്ക് ഇപ്പം സർജിക്കൽ ഓപ്ഷനിലേക്ക് വന്നിരിക്കുമ്പോൾ ചിലർക്ക് മുഴ മാത്രമേ നമ്മൾ നീക്കം ചെയ്യുള്ളൂ. മയോമെറ്റമി, അതായത് കുട്ടികൾ ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ മയോമ മാത്രം. അപ്പോൾ വി പ്രിഫർ എ ലാപ്രോസ്കോപ്പിക് മെത്തേഡ്. കാരണം യൂട്രസിലേക്ക് ചെറിയ ദ്വാരത്തിൽ കൂടെ ചെയ്യുന്ന ശസ്ത്രക്രിയ ആയതുകൊണ്ട് വയറ് തുറക്കേണ്ടത് ആവശ്യമില്ല. മുഴ മാത്രം നീക്കം ചെയ്യുന്നതാണ് മയോമെറ്റമി അല്ലേ. അപ്പോൾ അത് യൂഷ്വലി ഗർഭിണി ആവാത്തവർക്കാണ് നമ്മൾ അത് ചെയ്യുന്നത്. പിന്നെ മയോമെറ്റമി മാത്രം ചിലർ പ്രിഫർ ചെയ്യും. അതായത് 45 കഴിഞ്ഞാൽ പലർക്കും പറയും യൂട്രസ് റീറ്റെയിൻ ചെയ്യേണ്ടെന്ന്. അങ്ങനെയുള്ളവർക്ക് മയോമ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണെങ്കിൽ എത്രയാണെങ്കിലും, ചിലപ്പോൾ 10 numbers കാണും ഫൈബ്രോയിഡ്, അങ്ങനെയാണെങ്കിൽ മയോമ മാത്രമായിട്ട് എടുക്കുന്നവരുണ്ട്. ചിലർക്ക് ഇസ്റ്റെക്ടമി തന്നെ വേണ്ടി വരാം. അപ്പോൾ ബെസ്റ്റ് ഓപ്ഷൻ ഇസ്റ്റെക്ടമി ചെയ്യുന്നത് അപ് ടു 20 weeks or 24 weeks വരെ ലാപ്രോസ്കോപ്പിക് വഴി നീക്കം ചെയ്യാം. എക്സ്പെർട്ടൈസ് അനുസരിച്ചിട്ട് യു ക്യാൻ ഹാവ് ഇറ്റ് ബിഗർ സൈസ്. വലിയ മുഴയാണെങ്കിൽ പോലും എക്സ്പെർട്ട് ലാപ്രോസ്കോപ്പിക് സർജൻ ആണെങ്കിൽ പോലും അവർക്ക് ഈ ലാപ്രോസ്കോപ്പിക് വഴി എടുക്കാൻ സാധിക്കും. അല്ല, അങ്ങനെ നമുക്ക് അത് പറയാൻ പറ്റത്തില്ല. എക്സ്പെർട്ട് ഹാൻഡ് ലാപ്രോസ്കോപ്പിക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് ബെറ്റർ.
കാരണം വലിയ വൗണ്ട് ഇൻസിഷൻ ഇല്ല. പേഷ്യൻ്റ് ക്യാൻ ഗോ തേർഡ് ഡേ വീട്ടിൽ പോകാം. റൂട്ടീനായിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം ആഫ്റ്റർ വൺ വീക്ക് ഷീ ക്യാൻ ഡു. പക്ഷേ ഓപ്പൺ ലാപ്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ ഓപ്പൺ മെത്തേഡായിട്ട് ചെയ്യുമ്പോൾ വയറ് നമ്മൾ സാധാരണ എല്ലാ വയറ് തുറന്ന് ശസ്ത്രക്രിയ ചെയ്യുന്ന മാതിരി വയറ് തുറന്ന് ചെയ്തിട്ട് യൂട്രസ് മൊത്തം മാറ്റിയാലും മയോമെക്ടമി ആയിട്ട് മാത്രം ചെയ്താലും അവർക്ക് റെസ്റ്റ് പീരീഡ് ഒരു 4 weeks നമ്മൾ പറയും. കാരണം എല്ലാ വൂണ്ടൊക്കെ ഹീൽ ചെയ്ത് വരാനായിട്ട് 3 months വരെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം എന്ന് പറയും. ഇപ്പോൾ ഒരു ഫൈബ്രോയിഡ് ഒരു ലേഡിക്കുണ്ട്, അവരത് അറിയുന്നില്ല. ഇഫ് അൺട്രീറ്റഡ് വാട്ട് ഹാപ്പൻസ്? അതെ, ഇപ്പം അറിയാത്തവരാണ് ഒട്ടുമുക്കാൽ പേരും. ഈ ഫൈബ്രോയിഡ് വെച്ചുകൊണ്ട് അറിയാതെ വരുന്നവരാണ്. മാലിഗ്നൻസി ആവത്തില്ല, അത് നമുക്ക് ഒരു 100% നമുക്കൊരു ഷുവറിറ്റി ഉണ്ട്. പക്ഷേ അവർ നമ്മുടെ അടുത്ത് വരുന്നത് വയറിൽ എന്തെങ്കിലും ഡിസ്കംഫർട്ട് എന്ന് ഇത് തൊട്ട് നോക്കുമ്പോഴേ നമുക്കറിയാം ഫൈബ്രോയിഡ് ആണ് എന്നുള്ളത്. അറിഞ്ഞു കഴിഞ്ഞാൽ വിൽ ഗിവ് ഹർ ദ ഓപ്ഷൻസ്. ഏജ്ഡ് പേഷ്യൻ്റ് ഒക്കെ ആണെങ്കിൽ വിൽ ഗിവ് അഡ്വൈസ് ടു ഡു ആൻ ഹിസ്റ്റെറ്റമി. അതെ, ഇപ്പം അല്ലാത്തവർ ഇപ്പോൾ സർജറിയേ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ടാബ്ലറ്റ്. പക്ഷേ മെനോപോസ് അറ്റൈൻ ചെയ്ത്, അതായത് മാസം മുറ നിന്നതിന് ശേഷമാണ് ഒരു ലേഡി ഫൈബ്രോയിഡ് ആയിട്ട് വരുന്നതെങ്കിൽ, ചെറിയ 5 centimeters ഒക്കെ ആണെങ്കിൽ അവർക്കൊന്നും ചെയ്യേണ്ടി വരത്തില്ല. തന്നെ റിഗ്രസ് ചെയ്യുമോ എന്നുള്ളത് നോക്കണം, ഫോളോ അപ്പ് ചെയ്ത് നോക്കാം. പക്ഷേ വലിയ മുഴയാണ് മെൻസസ് നിന്നിട്ടില്ലാത്തവരാണെങ്കിൽ എന്തായാലും ട്രീറ്റ്മെൻറ്റ് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് നല്ലത്. ഫൈബ്രോയിഡ് യഥാസമയം ചികിത്സിച്ചില്ലെങ്കിൽ വരാവുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? നമ്മൾ ഫൈബ്രോയിഡ് ഞാൻ ആദ്യമേ പറഞ്ഞില്ലോ 0.5% മാലിഗ്നൻസി ആവത്തുള്ളൂ. പക്ഷേ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു മുഴ വലുതാവാം. മുഴ വലുതാവുമ്പോൾ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ്, ട്രീറ്റ്മെൻറ്റിനും പാടാണ്, സർജിക്കൽ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോഴും പാടാണ്. അനീമിക്കായിരിക്കും അവർ, അല്ലെങ്കിൽ എന്താ യൂറിൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാണും, വേറെ ബ്ലാഡർ ഡിസ്റ്റർബൻസസ്, ബവൽ സിംറ്റംസോ എന്തെങ്കിലും അവർക്ക് കാണും. ആ പിന്നെ നടുവേദന ഈ മുഴ വലുതാവുന്ന അനുസരിച്ചിട്ട്, അതായത് പൊക്കളിൻ്റെ അവിടം വരെയൊക്കെയുള്ള മുഴയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നടുവേദന അവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ സാധാരണ ഒരു ഇതാണെന്നും പറഞ്ഞ് അവർ വെച്ചുകൊണ്ടിരിക്കും. അപ്പം അത് ചെറിയ ഇപ്പം എല്ലാവരും ചെറിയ ഒരു ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു സ്കാൻ ഒരു സെൽഫായിട്ടെങ്കിലും പോയി എടുക്കും. സ്കാൻ ചെയ്യുമ്പോൾ തന്നെ മുഴ കണ്ടാൽ അതിൽ എന്താണ് എല്ലാവർക്കും വന്നറിയേണ്ടത്, ക്യാൻസർ ആവുമോ ഇല്ലേ എന്ന്. ക്യാൻസർ അല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒന്ന് ഉഴപ്പാൻ സാധ്യതയുണ്ട്. സർജറി കഴിഞ്ഞാൽ വരാവുന്ന കോംപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? കോംപ്ലിക്കേഷൻസിൽ മെയിനായിട്ട് ലാപ്രോസ്കോപ്പിക് ആണെങ്കിലും ഓപ്പൺ ആണെങ്കിലും ബ്ലീഡിങ് ആണ്. എക്സ്പെർട്ടൈസ് ഹാൻഡിലാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്തിട്ട് അവർക്ക് ബ്ലീഡിങ് ഒന്നും വലിയ ഒരു ഇഷ്യൂ അല്ല. കാരണം അവർ ചെയ്ത് അവർക്ക് അത്രയും നല്ല ഒരു രീതിയിൽ അവർക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. കാരണം ബ്ലീഡിങ് ഒക്കെ വരുന്നതൊക്കെ ടാക്കിൾ ചെയ്ത് പോകാൻ പറ്റും. ചിലത് അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ ഞാൻ മനസ്സിൽ കാണുന്നത് എന്ന് വെച്ചാൽ വി ഡു എ ഹോം വർക്ക് ബിഫോർ ഗോയിങ് ഫോർ ദ കേസ്. കാരണം അവരെ നമ്മൾ മനസ്സിൽ കാണും, അവരുടെ ഹൈറ്റ് വെയ്റ്റ് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അബ്ഡമൻ തുറക്കേണ്ടത്, വെതർ ടു ഡു എ ലാപ്രോസ്കോപ്പി ഓർ വെതർ ടു ഗോ ഫോർ എൻ ഓപ്പൺ മെത്തേഡ്. ഓപ്പൺ മെത്തേഡിൽ തന്നെ വെർട്ടിക്കൽ ഇൻസിഷൻ ഇടണോ ട്രാൻസ്വേഴ്സ് ഇൻസിഷൻ ഇടണോ, അതായത് കുറുക്കേലുള്ള തയ്യലാണോ ഇത്. കാരണം അപ്പം ഞാൻ ഇതെല്ലാം ട്രീറ്റ്മെൻറ്റ് ഈ എങ്ങനെയായിരിക്കും അതുമായിട്ട് മുമ്പോട്ട് പോകുന്നതെന്ന് പേഷ്യൻറ്റുമായിട്ട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. കാരണം അല്ലാതെ നമ്മൾ തുറന്നു കഴിഞ്ഞിട്ട് അല്ല അങ്ങനെ പറ്റിയില്ല പിന്നെ വേറെ തുറക്കേണ്ടി വരും എന്നുള്ളത്. ഇപ്പം ലാപ്രോസ്കോപ്പിക്ക് പോകുമ്പോൾ തന്നെ വി ഗിവ് എൻ ആൻ ഓപ്ഷൻ ദാറ്റ് സംടൈംസ് വി നീഡ് ടു ഹാവ് എൻ ഓപ്പൺ പ്രൊസീജിയർ എന്നുള്ള, ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ ഓപ്പണായിട്ട് തന്നെ കുറുക്കെ മുറിക്കാം, അല്ലെങ്കിൽ താഴത്തെ തന്നെ തയ്യലായിരിക്കാം, നദിയിൽ കൂടെ തന്നെ മൊത്തം എടുത്ത് മാറ്റാൻ സാധിക്കും. യൂഷ്വലി എല്ലാം ട്രാൻസ്വേഴ്സ് ഇൻസിഷനിൽ കൂടെ തന്നെ പോവാം. കോംപ്ലിക്കേഷൻസിലും എന്നെ ബ്ലീഡിങ് ആണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ബ്ലഡ് അടയ്ക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരാം. പിന്നെ വരുന്നത് സർജിക്കൽ ടൈമിലുള്ള കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ യൂറിട്രിക് ഇഞ്ചുറി വരാം, ഇൻ്റസ്റ്റൈനൽ ഇഞ്ചുറി വരാം. ഏതൊരു അബ്ഡോമിനൽ സർജറിക്ക് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എല്ലാം ഈ ഒരു സർജറിക്കും ഉണ്ട്. പെരിട്ടനൈറ്റിസ് ലേറ്റർ ഓൺ ഷീ മേ പ്രസൻറ്റ് വിത്ത് പെരിട്ടനൈറ്റിസ്, സെപ്സിസ്, ഇൻഫെക്ഷൻസ്, ഇതെല്ലാം തന്നെ ഈ ഈ സർജറിക്കും ഉണ്ട്. ഫൈബ്രോയിഡ് മയോമെക്ടമി ഫൈബ്രോയിഡ് മാത്രം മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള സാധ്യത എത്രത്തോളം? അതെ, അതിപ്പോൾ നമ്മൾ യൂഷ്വലി ഇൻഫെർട്ടൈൽ കപ്പിളിനാണ് മയോമെക്ടമി കഴിഞ്ഞു കഴിഞ്ഞാലും മയോമ പിന്നെയും വരാം.
കാരണം ആ പ്രൊസീജിയർ അവർ ഈസ്ട്രജനിക് സ്റ്റേറ്റിലാണല്ലോ. അതെ. അപ്പോൾ അവർക്ക് എത്രത്തോളം നാൾ പീരീഡ്സ് ഉണ്ടോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം നാൾ ചിലപ്പോൾ അവർക്ക് ഒരിക്കൽ വന്നു എന്ന് പറഞ്ഞ് എടുത്താൽ പിന്നെയും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴും ഇപ്പോൾ ഗർഭിണി ആവാനുള്ള വേണ്ടിയിട്ടാണ് നമ്മൾ മയോമ മാറ്റിയിരിക്കുന്നതെങ്കിൽ അവർക്ക് പിന്നെയും ചിലപ്പോൾ വന്നു ഉടായികയില്ല. പക്ഷേ ഒരു ഏജ് ഫാമിലി കംപ്ലീറ്റഡ് ആയിട്ടുള്ളവർക്ക് ബെറ്റർ ഗോ ഫോർ എ ഹിസ്റ്റെക്ടമി റാദർ ദാൻ ഗോയിങ് ഫോർ എ മയോമെക്ടമി. പിന്നെ വേറെ ഒരു ഇതുണ്ടത് സിസേറിനോടൊപ്പം തന്നെ മയോമ കാണാം, അതായത് ഗർഭിണി ആയിരിക്കുമ്പോൾ ഉണ്ടാവുന്ന മുഴ. അപ്പോൾ അത് ഇപ്പം നേരത്തെ ഇടയ്ക്ക് വെച്ച് അപ്പോൾ രണ്ട് സ്കൂൾ ഓഫ് തോട്ടാണ്. ഇപ്പം ചിലർ ആ സിസേറിയനോടൊപ്പം തന്നെ പണ്ട് മുഴ എടുത്ത് മാറ്റുന്നതുണ്ടായിരുന്നു. അത് അമിതമായ ബ്ലീഡിങ് വരുന്നത് കാരണം അത് ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. മയോമ പിന്നെ ടാക്കിൾ ചെയ്യാതെ ഉള്ളു. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ഫൈബ്രോയിഡ് യൂട്രസിനെ പറ്റി, ഗർഭാശയ മുഴകളെ പറ്റി ഡിസ്കസ് ചെയ്തു. നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.